ഓരോ ഭരണാംഗങ്ങളും അവര് ഓരോ വീട് കൊടുക്കാം എന്ന് പറഞ്ഞു ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിനിട്ട് 5 വർഷം ഇതിനകത്ത് ഒരു 9 ജീവൻ ഇതിനകത്ത് കിടക്കുകയാണ്. ഈ പരിഗണിച്ചു തരാം. ഇതാണ് ഈ വീടിന്റെ അവസ്ഥ, മണിമാളിക. അപ്പൊ ഇതെല്ലാരും ഷെയർ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ പാറശ്ശാല നിയോജക മണ്ഡലം, അതായത് തിരുവനന്തപുരം ജില്ലക്കകത്തുള്ള പാറശ്ശാല നിയോജക മണ്ഡലത്തില് കുന്നത്തേൽ പഞ്ചായത്തിലെ 8ാം വാർഡ്, അതായത് കഴിഞ്ഞ മുമ്പറായ സജിതാ മേഡവും ഇപ്പോ മുമ്പറായ ഗ്ലോറി ബായ് അവരുമാണ്. അടുത്തത് നമ്മളെ പ്രസിഡന്റായിരുന്നത് അരുണ് എന്ന് പറയുന്ന പാർട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴത്തെ പ്രസിഡന്റ് വന്നിട്ട് നമ്മളെ അമ്പിളിയാണ്. അപ്പൊ ഈ വീട് വന്നിട്ട് ഒരു 5 വർഷത്തിന് മുമ്പ് പഴയ ഓഗിയില് ഇടിഞ്ഞ വീടാണ്. അന്ന് മുതൽ ഇവർ ഓരോരുത്തരും മാറി മാറി വരുന്ന ഓരോ ഭരണാംഗങ്ങളും അവര് ഓരോ വീട് കൊടുക്കാം എന്ന് പറഞ്ഞു ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിനകത്താണെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ നിന്ന് കാണണം. ഈ വീട് ഇടിഞ്ഞിട്ട് 5 വർഷം ഇതിനകത്ത് ഒരു 9 ജീവൻ ഇതിനകത്ത് കിടക്കുകയാണ്. ഈ രാത്രിയും പകലും ഇവർ ഇതിനകത്താണ് ജീവിക്കുന്നത്. ഈ തൂണിന്റെയൊക്കെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ റൂമൊക്കെ ഇടിഞ്ഞിട്ട് 5 വർഷമാണ്. ഈ 5 വർഷം കൊണ്ട് 9 പേര് ഇതാ അടങ്ങുന്ന ഈ കൊച്ചടക്കം, ഈ പെങ്കൊച്ചടക്കം ഈ അമ്മമാരടക്കം ജീവിക്കുന്നത് ഈ വീട്ടിലാണ്. ഇനി 2 പിള്ളേരുണ്ട്. പിന്നെ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കി പരിഗണിച്ചു തരാം. ഇതാണ് ഈ വീടിന്റെ അവസ്ഥ, മണിമാളിക. നമ്മളെ മാറി മാറി വരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ഈ കുന്നത്താല് പഞ്ചായത്തിനകത്ത് തന്നെ ഇതുപോലെ ഒരു ശോചനീയ അവസ്ഥയായ ഒരു വീട് പോലും ഇല്ല. ഒരൊറ്റ വീട് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ വീടിന്റെ അഹമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കരയാത്ത ആൾക്കാർ കരഞ്ഞു പോകും. ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവര് മാറി മാറി ഒരു 5 വർഷം കൊണ്ട് എഴുതി കൊടുക്കുകയാണ് ഓരോ വീട്ടിന് വേണ്ടിയിട്ടും. ഒരു മുമ്പർമാരോ ഒരു പ്രസിഡന്റുമാരോ തിരിഞ്ഞു നോക്കിയോ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ കയറ്റി ഈ ജനലിന്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കി, ഒരു 9 ജീവങ്ങൾ കിടക്കുന്ന വീടാണിത്. ഇവരാണ് ഈ വീട്ടിൽ 9 പേരുള്ളതാണ് ഈ വീട്ടില്. അപ്പൊ ഇതെല്ലാരും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് വേറെ ഒന്നുമല്ല, നമ്മളെ ഭരിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ഭരിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കാണി. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു വീട് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ.